അപ്പോൾ ഫ്രണ്ട്സ് ആ കാര്യത്തിനൊരു തീരുമാനമായി. റെഫറി കളിച്ചു, ബ്ലാസ്റ്റേഴ്സ് പൊട്ടി. അങ്ങനെ ബംഗളൂരു അന്തസ്സില്ലായ്മയോടെ ഐ എസ് എല്ലിൻ്റെ സെമി ഫൈനലിലേക്ക് കയറി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വെൽക്കം ടു യുവർ ചാനൽ എ ജി പീസ് വേൾഡ്. ഇന്ന് ഐ എസ് എല്ലിൻ്റെ എലിമിനേറ്റർ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സും, പിന്നെ ചിരവൈരികളായ ബംഗളൂരുമാണ് ഇന്ന് കളിച്ചത്. ബംഗളൂരുവിലെ സ്റ്റേഡിയത്തിലാണ് ബ്ലാസ്റ്റേഴ്സിന് കളിക്കേണ്ടി വന്നതെന്നൊരു നിർഭാഗ്യം ഇന്ന് ഉണ്ടായിരുന്നു. എങ്കിലും മഞ്ഞക്കുപ്പായിട്ട് ബ്ലാസ്റ്റേഴ്സ് വീരോടെ തന്നെ പൊരുതി. കളി തുടങ്ങുന്നതിന് മുമ്പ് പ്രസ് കോൺഫറൻസിൽ ആശാൻ പറഞ്ഞിരുന്നു, ഇന്ന് ജയിക്കാൻ എന്തും ചെയ്യും, മരിച്ച് കളിക്കും. ജയിച്ച് തന്നെ തിരിച്ചു വരുമെന്ന് ആശാൻ പറഞ്ഞിരുന്നു. അതിൽ വിറച്ചിട്ടാന്ന് തോന്നുന്നു ഇന്ന് ബ്ലാസ്റ്റേഴ്സിനെതിരെ ബംഗളൂരു കളിച്ചത് വെറും ചീപ്പ് കളിയായിരുന്നു. ഗോളടിക്കാണ്ട് ഡിഫൻസിലേക്ക് വലിഞ്ഞ് കളിച്ചവർ എക്സ്ട്രാ ടൈമിൽ കാണിച്ച നാറ് തരണ്ടല്ലോ, അത് ചെയ്തത് മലയാളികൾ ഇന്ത്യക്കാർ മൊത്തം നെഞ്ചിലേറ്റുന്ന ഇന്ത്യയുടെ എക്കാലത്തെയും ടോപ്പ് സ്കോററായ സുനിൽ ഛേത്രിയാണെന്ന് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ നെഞ്ചിപ്പിടയും. ബ്ലാസ്റ്റേഴ്സ് ഫ്രീ കിക്കിന് ഒരുങ്ങുന്ന സമയത്ത് സുനിൽ ഛേത്രി ഫ്രീ കിക്ക് എടുക്കാൻ നിൽക്കുമ്പോൾ അതിനു മുമ്പിലുള്ള മതിൽ കെട്ടുന്നതിന് മുമ്പ് പന്ത് ചിപ്പ് ചെയ്ത് വലയിലാക്കാം. ഇതിലും വലിയ നാലുത്തരം വേറെ ഉണ്ടോ? ഇത് കണ്ട റെഫറി അങ്ങേര് 12th മാനായിരുന്നു ബാംഗ്ലൂരിൻ്റെ, അങ്ങേര് എന്താ കാട്ടിക്കൂട്ടിയെ, വിസില് പോലെ അടിക്കുന്നതിന് മുമ്പ് എടുത്ത കിക്ക് അത് ഗോളായി റെഫറി അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുക. ഇതിലും വലിയ നാണക്കേടുണ്ടോ? ഈ ഐ എസ് എല്ല് ആഗോള തലത്തിലേക്ക് ഉയരാത്ത ഇതുപോലത്തെ വൃത്തിയായിട്ട് റെഫറിയും കാരണം. ഇതുപോലെയുള്ള റെഫറിമാരുണ്ടെങ്കിൽ ഐ എസ് എല്ലിന് ഒരിക്കലും ഒരു നിലവാരത്തിലേക്ക് എത്താൻ കഴിയില്ല. നമ്മുടെ ആശാൻ ഇതൊന്ന് സഹിക്കാണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലെ താരങ്ങൾ റെഫറിയുടെ പുറകെ കൂടിയപ്പോൾ ആശാൻ ഇത് കണ്ടു നിൽക്കാനായില്ല. തൻ്റെ കുട്ടികൾ റെഫറിയോട് കേണ അപേക്ഷിക്കുന്നത് ഗോളല്ല ഗോളല്ല എന്ന്. ആശാൻ ഇതെങ്ങനെ സഹിക്കണേ? ആശാൻ നേരെ കളത്തിലേക്ക് ഇറങ്ങി റെഫറിയോട് രണ്ട് ഡയലോഗ് അടിച്ച് അതിനുശേഷം തൻ്റെ പിള്ളേരെയും വിളിച്ചുകൊണ്ട് മാസ് സ്റ്റൈലിൽ തിരിച്ച് കയറിപ്പോയി. ആശാൻ ചെയ്ത് 100% ഞാൻ യോജിക്കുന്നു. ഇത് കളിയുടെ മാന്യതയ്ക്ക് നേർന്നതാണോ അത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് നേർന്നതാണോ ഒന്നും അറിയില്ല. ആശാന് ശിക്ഷ കിട്ടുമോ, നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന് ശിക്ഷ കിട്ടുമോ, ആശാന് വിലക്കൊരു ഇതൊന്നും അറിയില്ല. ഈ സമയത്ത് ആശാൻ ചെയ്തത് തന്നെയാണ് യഥാർത്ഥമായ ശരിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതുപോലെ നാരുത്തരത്തിനെ കൂട്ടി നിന്ന് കളിക്കുന്നതിലും ഭേദം കളി മതിയാക്കി കയറിപ്പോവാണ്. ഇത് തല ഉയർത്തിപ്പിടിച്ചുള്ള കൊമ്പന്മാരുടെ മടക്കാണ്. ബാംഗ്ലൂരിൻ്റെ മുമ്പിൽ തലതാറ്റി തോറ്റ് മടങ്ങുന്നതിലും നല്ലത് തല ഉയർത്തിപ്പിടിച്ച് വീറോടെ കയറിപ്പോന്നു. ഈ കളി കൊച്ചിയിലെങ്ങനായിരുന്നെങ്കിൽ ഉണ്ടല്ലോ. ബ്ലാസ്റ്റേഴ്സിന് മഞ്ഞപ്പടയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരുന്നു ബാംഗ്ലൂരു എഫ് സിക്ക്. നിങ്ങളീ വാർത്ത അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ യോജിക്കുകയാണോ എതിർക്കുകയാണോ എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നില്ല ഓരോ മഞ്ഞപ്പട ആരാധകനും ഇതിനെ എതിർക്കുമെന്ന്. ആശാൻ ചെയ്ത പ്രവൃത്തി 100% അനുകൂലിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്ദിയേട് കാണിച്ച റെഫറിയോടും എന്നും നന്ദിയേട് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഐ എസ് എല്ലിനെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ റെഫറിങ്ങിനോടും ഉള്ള പുച്ഛവും ബാക്കി നിർത്തി ബാംഗ്ലൂരു എഫ് സിയോടും സുനിൽ ഛേത്രിയോടുമുള്ള എൻ്റെ വിരോധവും പുറത്ത് കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. ബൈ ഫ്രം എ ജി പി സ്പെയർ.